നമുക്കിന്ന് പാൽ ചേർത്ത് ചിക്കൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി തിരുമ്മി പിടിപ്പിച്ച് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മുടെ ചിക്കന് നല്ല എരിവും മസാലയും പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് 3 സബോള കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നേർമയായി വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കടുക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, മുളക്, കറിവേപ്പില ഇത്രയും ഒന്ന് വഴറ്റിയ ശേഷം സബോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. സബോള നന്നായി വഴഞ്ഞ് ഗോൾഡ് കളറായി വരാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു, തുറന്നു നോക്കാം. കണ്ടോ, നമ്മുടെ സബോള ഇവിടെ നന്നായി വഴഞ്ഞ് ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർക്കാം. ഇതൊന്നുകൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് മസാല ചേർക്കാം. നേരത്തെ ചിക്കനിൽ മസാല ചേർത്തത് കൊണ്ട് കുറച്ച് മസാല ചേർത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവ പൊടി ഇത്രയും ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം 5 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. മസാല എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് പച്ചമണം മാറി വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിവിടെ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്നു നോക്കാം. കണ്ടോ, നമ്മുടെ സബോളയും ടൊമാറ്റോയും മസാലയും എല്ലാം എണ്ണയിൽ കിടന്ന് നന്നായി വഴണ്ട് നല്ല ടേസ്റ്റും സ്വാദുമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായി മസാല പിടിക്കാനായി ഇളക്കി കൊടുക്കാം. ഇത് നല്ല വേവുള്ള നാടൻ ചിക്കൻ ആയതുകൊണ്ട് കുറേ സമയം മസാല പിടിക്കാനായി നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. ഇനി നമുക്ക് ആവിയിൽ കിടന്ന് മസാലയൊക്കെ പിടിച്ച് വെന്ത് വരാനായി 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇതിവിടെ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്നു നോക്കാം. കണ്ടോ, നമ്മുടെ ചിക്കൻ ആവിയിൽ കിടന്ന് മസാലയൊക്കെ പിടിച്ച് വെന്ത് വരാൻ തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം 5 മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം.
ഇനി നമുക്കിത് തുറന്നു നോക്കാം. നമ്മൾ നേരത്തെ മസാല ചേർത്ത് വെച്ച ബൗളിൽ ഒരു കപ്പ് വെള്ളമൊഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വയ്ക്കാം. ഓരോ പീസും ചാറിനടിയിൽ കിടന്ന് നന്നായി വെന്ത് വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ചാറിൽ കിടന്ന് നന്നായി വെന്ത് വരാനായി അടച്ചു വയ്ക്കാം. ഇതിവിടെ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ചിക്കൻ മസാലയിൽ കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പാലെടുത്ത് ഞാനിവിടെ വെച്ചിരുന്നു. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് തേമ്പയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. തേങ്ങാപ്പാൽ ചേർത്ത നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ.